നീ ഈ നടന്ന് നടത്തേണ്ടല്ലേ, നേരെ നടന്നിരിക്കും ചടങ്ങ് തട്ടിന്. എനിക്കാണെങ്കിൽ നെഞ്ചരിച്ചിലും എനിക്കങ്ങ് ഒരു അങ്ങ് എന്തോ ഒരു ഇവിടെ ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങ് ഇറക്കി അങ്ങ് വെയ്യത്. ഭയങ്കര ടെൻഷൻ എനിക്ക്. അച്ഛനടുത്ത് എങ്ങനെ അച്ഛനടുത്ത് എങ്ങനെ പറയും ഞാൻ? ഇങ്ങനെ പറയട്ടെ, നീ ഒന്ന് പറഞ്ഞാണ്. ഞാനൊരു പെൺകുട്ടിയായിട്ട് റിലേഷനിലാണ്. അവളെ വീട്ടിലിപ്പോൾ അറിഞ്ഞു. അപ്പം കല്യാണം ആലോചിച്ച് നമുക്ക് അവളെ വീട്ടിലോട്ട് പോകണം. അത് എങ്ങനെയെങ്കിലും അച്ഛൻ മുമ്പ് ഇട്ട് നിന്ന് നടത്തി തരണം. അച്ഛൻ്റെ ലവ് മാരേജ്. ഓ, അത് വേണ്ട, അത് പറഞ്ഞ അത് അത് പറഞ്ഞ കരിപ്പാവത്തില്ല. ഞാൻ കുറച്ച് ഇമോഷണൽ ആയിട്ടൊക്കെ പറഞ്ഞാലോ? എങ്ങനെ പട്ടിക്ക് കല്ലെറിയുമ്പോ ഒരു മുഖച്ചായ ഉണ്ടല്ലോ പട്ടിയുടെ, അത് കണക്കി ഇരിക്കുന്നു. അച്ഛന്റെ വീക്ക്നെസ് പിടിക്കണം, അച്ഛനെ വീഴ്ത്തണം. അല്ലെങ്കിൽ സമയമായി അച്ഛൻ വരാൻ, ജോലി കഴിയാറായാലും വരാറായി. നീ നീ ആദ്യം ഒന്ന് കൂളാവും, ഇതാവും. അല്ല അത് പോയതാ, അല്ല അത് ശ്വാസം കൂട്ടേ, ശ്വാസം. ഞാനും കൂടെ വരാം, ഞാനും കൂടെ വന്ന് പറഞ്ഞു സെറ്റാക്കി. എന്നാ പിന്നെ നീ ഒറ്റക്കും കൊണ്ടാക്കും. ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ ഭയങ്കര സെന്റിമെന്റ്സ് ആയിട്ട് പറയാം. കണ്ണൊക്കെ കലങ്ങി, നിന്റെ ആ ഉള്ളിൽ ആ സ്നേഹം അതങ്ങ് വെളിയിൽ വരണം. അങ്ങനെ പറയണം. ഞാൻ പോയിട്ട് എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. ഇല്ല, ഞാൻ ഡയറക്റ്റ് പോവാ അച്ഛൻ്റെ അടുത്ത്. ഞാൻ തന്നെ പേടിക്കുന്നത് ഇഷ്ടമാ അല്ലേ? പിന്നെ അതല്ല, അച്ഛനും അമ്മയും പിന്നെ ലവ് മാരേജാ. നീ ധൈര്യം ആയിട്ട് പോ. ഞാൻ തന്നെ പേടിക്കുന്നത്, ഞാൻ ധൈര്യം പറയും കെട്ടിച്ചേരണം. അപ്പോഴേ അച്ഛന്റെ ആ കണക്ക് വേനുണ്ട്, എടുത്ത് കണ്ണി കുത്തി തരുന്നു. എനിക്കൊന്നും ഇല്ലെങ്കിലും വയസ്സായില്ലടാ ഇത്രയും. അതാ ഒരു മുതുക്കിളവനായിട്ടാ നീ, തലയൊക്കെ നരച്ചല്ലടാ നീ, കളർ അടിച്ചാണ് ഇത്, സ്റ്റൈലാന്ന് പറഞ്ഞോണ്ടിരിക്കുക. നീ ആദ്യം ഉണ്ടല്ലേ, നീ ഒന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് കുളിച്ച് ഒന്ന് ഒരു വൃത്തിയാവണം. എന്നോടുള്ള ഒരു പിതൃത്വം, പിതൃപിണ്ടം ഉണ്ടായി, അത് അത് ഫീൽ ചെയ്യണം. ഏത്? ഈ കണ്ണൊക്കെ കലങ്ങിട്ടെ. നീ അടിച്ച് വീലായിട്ടിരിക്കുന്ന പറയണ്ട, അടുത്ത അറ അതിനായിരിക്കും കിട്ടാൻ പോണ. അദ്ദേഹത്തി വന്ന് വന്ന് ബാ. ഞാൻ പറയും, ആ പിന്നെ എന്റെ കാര്യം ഞാൻ പറയും. അതല്ല ഞാൻ പറയാച്ചാ, നിങ്ങളെ ലവ് മാരേജാ എനിക്ക് കിട്ടതി തരണം. നീ അച്ഛനെ അടിക്കാൻ പോകുന്നത് വിനയത്തോടെ ഇങ്ങനെ ഇങ്ങനെ നിക്കണം എപ്പോഴും. ഇങ്ങനെ ഇങ്ങനെ എനിക്കൊരു പെൺകുട്ടിനെ ഇഷ്ടമാ, എല്ലാത്തിനും കൂടെ നിൽക്കാം. പക്ഷെ ലാസ്റ്റ് ഇല്ല, അറിയാലേ നല്ല കൊച്ചു പോവച്ച. ആ ഒരുമാതിരി പാർട്ടിക്കാരെ പരിപാടിയാണെങ്കിലോ ലാസ്റ്റ്. ഞാൻ ഇങ്ങനെ പോയി പറയും, പറയുമ്പോ നീ അവളെ പറ്റി സപ്പോർട്ട് ചെയ്യണം. അതിന് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, ഞാൻ എങ്ങനെ പറയാനാ? എന്തെല്ലാം ഞാൻ എന്തോ പറയാനാ? നല്ല ക്യാരക്ടറാണ്, നമ്മളെ കുടുംബമായിട്ട് ഒന്നിച്ച് പോകുന്ന കൊച്ചാണ്. അച്ഛനെ അമ്മയൊക്കെ നല്ലോണം നോക്കുന്ന കുട്ടിയാണ്, ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് തരുന്നതാണ്, നല്ല എഡ്യൂക്കേഷൻ, നല്ല പഠിക്കുന്ന കൊച്ചാണ്. പഠിച്ചോണ്ടിരിക്കുന്നു. അത് ഒരു പോയിന്റ് കൂടിയുമ്പോ അച്ഛന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് അമ്മയ്ക്ക് അറിയാം. ഒരു പോയിന്റ് പറ അവളെ പറ്റി പറയാനുള്ള ചായ ഇടും. ഇപ്പൊ നമുക്ക് പോയിട്ട് സമാധാനമായിട്ട് അച്ഛൻ്റെ അടുത്ത് കാര്യം പറയാം. കൂളായിട്ടിരുന്നാ മതി. അടി 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 അതൊരു താല്പര്യമില്ലാത്ത ഞാൻ നിങ്ങൾ വേണ്ട പോയി ഒന്നും അടി. അച്ഛനായിരിക്കും. ആ പാട്ട് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ കണക്കൂട്ടൽ മൊത്തം തെറ്റു. കണക്ക് നീ ജനിച്ചപ്പോഴേ അച്ഛന്റെ കണക്കൂട്ടൽ തെറ്റി. ഇതങ്ങ് ഓവർ റിലീവ്. ചത്ത എന്തരെയെന്ന് വെച്ചാ കുലുക്കി അടിക്കുന്ന അവിടെ ഇരുന്ന് കണ്ടൂടെ കണക്കെഴുതി വന്ന് എഴുതിയോ രാജ? ഇല്ല എഴുതി തുടങ്ങിയതേ ഉള്ളു. ഞാൻ അച്ഛനൊക്കെ വയസ്സായല്ലേ, പ്രായമായിട്ട് ഒരു എൽ ഐ സി ഒക്കെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എനിക്കൊരു ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ്ടായിരുന്നു. കണക്ക് എഴുതി തീർന്നിട്ട് വരാം. ഇങ്ങനെ പറഞ്ഞ നിന്റെ കല്യാണമല്ല ഒരു വഴിക്ക് നടക്കാൻ പോകില്ല കേട്ടാ. ഞാൻ പറയാം നടന്ന് കിഴങ്ങ് പറഞ്ഞുകൂടാ, മാറിയില്ല അങ്ങോട്ട്. നിന്റെ കണക്കല്ല ഞാൻ നോക്കിക്കോ. അച്ഛാ ഇങ്ങോട്ട് നോക്ക്, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചൊരു കാര്യം. നമ്മുടെ പ്രവീണല്ലേ, അവന് വയസ്സ് 10-24 ആയി.
പ്രവീൺ ഒരു കൊച്ചുമായിട്ട് അടുപ്പത്തില്ല. അടുപ്പത്തില്ലെന്ന് വെച്ചാൽ 5 വർഷമായിട്ട് അടുപ്പത്തില്ല. ഇവരെ പിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അങ്ങ് ആഴത്തിലുള്ള ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ കൂളായിട്ട് കേൾക്കണം. അവിടെ ഇരിക്കട്ടെ, എന്താ നടക്കണ്ട. അച്ഛനെ പറഞ്ഞ കാര്യം മനസ്സിലായി, ഞാനിപ്പോ ശരി തരാം. അച്ഛന് എനിക്ക് അറിഞ്ഞുകൂടെ അച്ഛന്റെ സ്വഭാവം എന്നിട്ട് ഭയങ്കര പേടിയാ. ഈ പെണ്ണിന്റെ വീട്ടിൽ ഒരു പട ആളുണ്ട് കേട്ടോ. വല്ലോ ആയി കഴിഞ്ഞാൽ അവരെല്ലാരും കൂടെ വന്നിട്ട് പറയണ്ടല്ലേ, നമ്മള് 4 പേരെ ഉള്ള അച്ഛാ. ഞാൻ പറയട്ടെ, ഇവനെന്തരാ, നമുക്ക് ഇതെങ്ങനെങ്കിലും നടത്തി കൊടുക്കണം. നടത്തി കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഒന്നുകിൽ ഈ പെണ്ണ് എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഇവ എന്തെങ്കിലും ചെയ്യും. ഇവ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാരും പെടും, നമ്മൾ അന്തറാവോ ചാ. അതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെങ്കിലും നടത്തിയേ പറ്റൂ, മനസ്സിലായോ? നീ എന്തുവാ പറയുന്നേ? നീ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞല്ലേ, അച്ഛന് പെട്ടെന്ന് മനസ്സിലാവണ്ടേ കാര്യങ്ങള്. കുഴപ്പമൊന്നുമില്ല, അത് അച്ഛൻ ഇടയ്ക്ക് ഇങ്ങനെ ഉറങ്ങാറുണ്ട്. അതാ ഞാൻ പെൺകുട്ടി ഇഷ്ടത്തില്ല. അപ്പം നമ്മുടെ വീട്ടിൽ കല്യാണാലോചന വന്ന്, അപ്പൊ എനിക്കത് പറ്റത്തില്ല, അവളെ വീട്ടിൽ ഇച്ചിരി പ്രശ്നമാകും. അപ്പൊ നമുക്കൊന്ന് വീട്ടിൽ പോയി ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പൊ അച്ഛനും അമ്മ എല്ലാരും കൂടി ഒന്ന് വന്ന് സെറ്റാക്കി തരണം, അത്രേ ഉള്ളൂ. ഇവൻ പറഞ്ഞല്ല, അവന്റെ കഥ, അവന്റെ സൃഷ്ടിയാവൻ. നീ എന്തുകൂടെ പറഞ്ഞത്? നീ എന്തുവാ പറഞ്ഞത്? പെണ്ണെന്ന് വെച്ചാൽ നല്ല സ്വഭാവമാണ്, നമ്മുടെ കുടുംബമായിട്ട് നല്ല യോജിച്ച് പോകുന്ന ഒരു സൈക്കോ ആയിട്ട്, അല്ല സൈക്കോ അല്ല, സൈക്കോ തരം, അങ്ങനത്തെ ഒരു സ്വഭാവങ്ങളും ഇല്ല. നല്ല കുട്ടിയാണ് അച്ഛാ, നല്ല കുട്ടിയെന്ന് വെച്ചാൽ നല്ല ചുന്തിരി സൂപ്പറാ, അല്ല നല്ല സുന്ദരിയാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ കൊച്ചു രാവിലെ 5 മണിയാകുമ്പോൾ എണീക്കുക, 5 മണിയാകുമ്പോ എണീറ്റ് പോയി കാപ്പിയൊക്കെ ഇട്ട് കൊണ്ടുവന്ന അച്ഛനെ തന്നാണ്ടല്ല അച്ഛാ, അച്ഛ ഉറക്കുമായിരിക്കും 5 മണിക്ക്, മനസ്സിലായോ? അപ്പൊ അത് 9 മണിയിലാക്കാൻ പറയണം. അതുപോലെ വീട്ടിൽ എത്ര പശു ഉണ്ടോ? 4 പശു ഉണ്ട്, 4 പശു. പുല്ല് പറിക്കും, പശുവിനെ കുളിപ്പിക്കും, കറക്കും, അതുകൊണ്ട് കൊടുക്കും, പൈസ കൊടുക്കും. ജീവിക്കാൻ പഠിച്ചു വെച്ചാണ് അച്ഛാ, അടിപൊളി കൊച്ചാണ്. ഞാൻ അച്ഛന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമല്ലേ. വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ അങ്ങ് MA MLT മമ്മട്ടി എല്ലാം ഉണ്ട് അച്ഛാ, മനസ്സിലായി? അല്ല നമ്മട്ടി അല്ല, MA MLT MBBS ഒക്കെ ആയി കൊച്ച്, അതിലാണ് ഇപ്പൊ വലിയ കാര്യം. അപ്പൊ ഇത് നമുക്ക് മുൻകൂട്ടി അച്ഛാ, അച്ഛാ കഴിഞ്ഞു നടത്തി കൊടുക്കണം കേട്ടാ. സമാധാനമായല്ലേ ബാ, നമുക്ക് സംസാരിക്കണ്ട അച്ഛാ. അപ്പൊ നമുക്കൊന്ന് സെറ്റ് ആക്കണേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ, നമുക്ക് താല്പര്യമില്ല, നിങ്ങളെ ഇഷ്ടമാണ് നമുക്കുള്ള ഇഷ്ടം. എടി എല്ലാം സെറ്റ് ആയിട്ടോ, വീട്ടിലൊക്കെ സെറ്റാണ്, ഇവിടെ എല്ലാരും ഓക്കെ ആണ്. നീ അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഈ കൊച്ചു പറഞ്ഞ അമ്മയെടുത്ത് ഞാൻ വിളിക്കാം, അവർ വിളിക്കാം, ഞാൻ ഒന്നും പറയാൻ അച്ഛനെ നെഞ്ചുവനൊക്കെ വന്നു. ഓ ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം, ടെൻഷൻ അടിക്കണ്ട കേട്ടോ, എല്ലാം ഞാൻ വീട്ടിൽ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. എല്ലാം റെഡി ആയല്ലേ, എന്താ വേണം? എന്തോ ഒരു സംഭവം ഇവിടുന്ന് ഇരുന്നത് ഇങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോട്ട് ഞാനല്ലേ ഇറക്കിയത്, അതൊക്കെ ഇരിക്കട്ടെ. നമ്മൾ ആദ്യം ഒരു ഡീലൊക്കെ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നതല്ല. അതൊക്കെ ഓക്കെ, അതെന്തോ ആയി പറ. ആ കൊച്ചിന് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ അല്ലേലും ഞാൻ സിഗ്മയാ, എനിക്ക് ഇതൊന്നും വേണ്ട. ഞാൻ സിഗ്മയാ, കണ്ണീര് ഉടച്ചിട്ടോടാ. എടാ ഇതൊക്കെ എന്ത്, എടാ ഇതിപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നും പറഞ്ഞപ്പോ എന്തുവാ, ഇനിയിപ്പോ കല്യാണത്തിനൊക്കെ എന്തോ ഒരു പൂവല്ല, ഇനി പൂന്തോട്ടം വെച്ച കൊച്ചുകൾ തന്നെ വരും. അവളെ കസിന് ഫ്രണ്ട്സ് ഉണ്ടാവും. സിംഗിളാ രേവതി, അഞ്ജലി, രേഷ്മ, നീ ഇങ്ങനെ സ്വന്തം ചേട്ടടി ഇരിക്കില്ലടാ. ഓ പിന്നെ കല്യാണത്തിന് എന്തോ ആൾക്കാർ വരുന്നേ, നീ പിന്നെ പട്ടിച്ച് കാണിക്കുമ്പോഴേ നീ വിഷമിക്കണ്ട. അപ്പൊ നമ്മൾ കല്യാണം വിളിക്കല്ലേ, കല്യാണം എൻഗേജ്മെന്റ് എല്ലാം അടി 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 പിന്നെ അപ്പൊ വിളിക്കല്ലേ നമ്മള്.